പൂപ്പാടത്തിൽ സെൽഫി എടുക്കാൻ ഇനി തേക്കിന്റെ നാട്ടുകാർക്ക് ഗുണ്ടൽപേട്ട വരെ പോകണ്ട. വഴിക്കടവ് കോരംകുന്നിലെ പൂക്കാഴ്ച ആരുടെയും ഉള്ളം നിറയ്ക്കും. ചുവപ്പും മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലി പൂപ്പാടമൊരുക്കി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വഴിക്കടവ് സ്വദേശിയായ നറുകയിൽ പ്രജീഷ്. വസന്തം വിരിഞ്ഞ നാട്ടിൽ ഇപ്പോൾ കാറ്റിന് പോലും പൂക്കളുടെ സുഗന്ധമാണ്. പതിവ് കൃഷിയിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യണമെന്ന ചിന്തയാണ് പ്രജീഷിനെ പൂക്കൃഷിയിലേക്ക് ആകർഷിച്ചത്. യൂട്യൂബിലൂടെയാണ് പൂക്കൃഷിയെക്കുറിച്ച് പ്രജീഷ് പഠിച്ചത്. തന്റെ കൂട്ടുകാരന്റെ 30 സെന്റ് സ്ഥലത്താണ് കൃഷി ഒരുക്കിയത്. 30 സെന്റ് സ്ഥലമുണ്ട്. അതിൽ ഞാൻ യൂട്യൂബ് കണ്ടിട്ടാണ് ഇട്ടത്. പിന്നെ ഇതത്തത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പൂവാണ്. താല്പര്യം തോന്നാ യൂട്യൂബ് കണ്ടിട്ട്. ഞാൻ കൃഷിയൊക്കെ കുറച്ച് നടത്തലുണ്ട്, പയറും ഇതൊക്കെ ഇടലുണ്ട്. അതിൻ്റെ ഇത് യൂട്യൂബ് കണ്ടതിൽ അങ്ങനെ പൂവിനായിട്ടൊരു താല്പര്യം തോന്നി. അങ്ങനെ സുഹൃത്തിൻ്റെ സ്ഥലത്ത് അവരാണ് പാട്ട കൃഷിയായിട്ടാണ് ചെയ്യുന്നത്. തൃശൂർ മണ്ണുത്തിയിൽ നിന്നും 5000 രൂപയ്ക്ക് ചെടികൾ വാങ്ങി നട്ടു. ഇപ്പോൾ 100,000 മഞ്ഞയും ഓറഞ്ചും ചുവപ്പും ചെണ്ടുമല്ലി വിളഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ കൃഷിയെ ചെറുതായി ബാധിച്ചെങ്കിലും സാരമില്ലാത്ത വിളവുണ്ട്. അത്തം നാളിൽ പൂപറിക്കാൻ തുടങ്ങും. അത്തപ്പൂക്കളത്തിന് വിദ്യാലയങ്ങളും ക്ലബ്ബുകളും പൂവുകൾ മുൻകൂർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പച്ചക്കറി കൃഷിയായിരുന്നു പ്രജീഷ് ചെയ്തു വന്നിരുന്നത്. പൂക്കൃഷിക്ക് കൂട്ടിന് അമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബവുമുണ്ട്. ഇത്തവണ ഓണത്തിന് വിഷരഹിത പച്ചക്കറിക്കൊപ്പം പൂവുകൾ കൂടിയാണ് പ്രജീഷ് നൽകുന്നത്. പൂക്കൃഷി വിജയമായതോടെ കൂടുതൽ സ്ഥലത്തേക്ക് പൂക്കൃഷി വ്യാപിപ്പിക്കാനാണ് തീരുമാനം. പൂക്കൾ കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി പേരാണ് കോരംകുന്നിലേക്ക് എത്തുന്നത്. എൻലൈറ്റ് ന്യൂസ്, നിലമ്പൂർ.